ശനിദശ പിടിപെട്ടാൽ ചെയ്യുന്നതെല്ലാം കുഴപ്പത്തിലാകും. ധനനഷ്ടം, ദ്രവ്യനഷ്ടം, മാനഹാനി തുടങ്ങി ജയിൽവാസം വരെ ഫലമാകും. ഇതിൽ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ പിടികൂടിയത് മാനഹാനിയാണ്. അല്ലെങ്കിൽ സ്വന്തം കേന്ദ്രഭരണത്തെ പരിഹസിക്കുന്ന പാട്ടുമായി ഊരു ചുറ്റുമോ? അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണം തച്ചുടയ്ക്കാൻ അണിനിരക്കുക കൂട്ടരെ എന്ന സ്വന്തം യൂട്യൂബിലെ പാട്ട് കേട്ടപ്പോൾ കോഴിക്കോട്ടുകാർ ആദ്യം കരുതിയത് കോൺഗ്രസിന്റെയോ CPMന്റെയോ വാഹന പ്രചാരണ യാത്രയാവാമെന്നാണ്. ജാഥാ നേതാവിനെ കണ്ടവർ അമ്പരന്നു. നമ്മുടെ കെ സുരേന്ദ്രനല്ലേ അത്? നരേന്ദ്രമോദിക്കും കേന്ദ്രഭരണത്തിനും കീ ജയ് വിളിക്കുന്ന സുരേന്ദ്രന് ഇത് എന്തു പറ്റി? ഇത്ര പെട്ടെന്ന് കളം മാറിയോ? സംഭവം സുരേന്ദ്രനും കൂട്ടർക്കും പറ്റിയ അമളിയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് പിന്നീടായിരുന്നു. കേന്ദ്രത്തിലെ മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ 2013 BJP IT സെൽ തയ്യാറാക്കുകയും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയും ചെയ്ത പ്രചാരണ ഗാനത്തിന്റെ മലയാള പരിഭാഷ BJP കേരളം എന്ന യൂട്യൂബ് ചാനലിൽ പഴയ പാട്ടിന്റെ ചില ഭാഗങ്ങൾ ലൈവ് പരിപാടിക്കിടെ കയറ്റിയതാണ് ഇപ്പോൾ അബദ്ധമായിരിക്കുന്നത്. പോയ ബുദ്ധി ആന പിടിച്ചാലും തിരിച്ചു വരുമോ? എറിഞ്ഞകല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാനാവില്ല. ഇതിന് പിന്നിൽ തന്നെ നാണം കെടുത്താനുള്ള ഗൂഢാലോചന ഒളിഞ്ഞിരിപ്പില്ലേ എന്നാണ് സുരേന്ദ്രൻജിയുടെ സംശയം. സംശയമുന നീണ്ടു ചെല്ലുന്നത് പാർട്ടി IT സെൽ മേധാവി S ജയശങ്കറിന് നേർക്കും. ആശാൻ പണിഞ്ഞത് തന്നെ. പുള്ളിക്കാരനിട്ട് തിരിച്ചൊരു പണി കൊടുക്കാൻ സുരേന്ദ്രൻ നോക്കിയതാണ്, പക്ഷേ നടന്നില്ല. IT സെൽ കൺവീനർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് കയ്യോടെ പരാതി നൽകി. പഴയ CD പരിശോധിക്കാതെ നിങ്ങൾ എന്തിനുപയോഗിച്ചുവെന്ന മറുചോദ്യമാണ് BJP കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കർ ഉന്നയിച്ചത്. കൺവീനർക്ക് ക്ലീൻ ചിറ്റും നൽകി, വാദി പ്രതിയായി. ആരും അത്ര കാര്യമാക്കാതിരുന്ന കേരള യാത്രയ്ക്ക് ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ സുരേന്ദ്രൻ തന്നെ ഒപ്പിച്ച പണിയാണ് CD മാറ്റമെന്നാണ് പാർട്ടിയിലെ സുരേന്ദ്രന്റെ മിത്രങ്ങൾ പറയുന്നത്. സുരേന്ദ്രനെ കളിയാക്കി ചിരിച്ച കോൺഗ്രസുകാർക്കും കിട്ടി ഒരടി. മൈക്ക് വീണ്ടും ചതിച്ചു. എന്നിട്ടോ കെ സുധാകരൻ വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. VD സതീശനെതിരായ സുധാകരന്റെ അസഭ്യ പ്രയോഗം ലൈവായി കാണാനുള്ള ഭാഗ്യം ചാനൽ പ്രേക്ഷകർക്ക് കൈവന്നു. രണ്ട് മലകൾ തമ്മിൽ ചേർന്നാലും രണ്ട് കോൺഗ്രസുകാർ തമ്മിൽ ചേരില്ലെന്ന് പറയുന്നത് എത്ര ശരിയാണ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അണികളെ ഇളക്കാൻ കെ സുധാകരനും VD സതീശനും ചേർന്ന് കാസർഗോഡ് നിന്ന് സമരാഗ്നി യാത്ര തുടങ്ങിയപ്പോഴേ അവരെ അടുത്തറിയാവുന്നവർ പറഞ്ഞതാണ്, അഗ്നി തലസ്ഥാനത്ത് എത്തിച്ചേരുന്നതിന് മുൻപ് അടി ഉറപ്പാണ്. ആലപ്പുഴയിലത് അച്ചട്ടായി. സംഭവം ഇങ്ങനെയാണ്. കൃത്യസമയത്ത് പത്രക്കാർ ഹാജർ. സുധാകരൻ എത്തിയത് 10:40. പിന്നെ സതീശനായുള്ള കാത്തിരിപ്പിനിടയിലാണ് സുധാകരന്റെ നാവിൽ വികട സരസ്വതി വിളയാടിയത്. ഇയാൾ എവിടെ പോയി കിടക്കുന്നുവെന്ന് അടുത്തിരുന്ന പാർട്ടി നേതാക്കളോട് ചോദിച്ചു സുധാകരൻ. അരിശം കൊണ്ട് പിച്ചിമ്പയും പറഞ്ഞു. മൈക്ക് ഓണാണെന്ന വിവരം അടുത്തിരുന്നവർ ആവർത്തിച്ച് പറഞ്ഞപ്പോഴാണ് ആശാന് സ്ഥലകാലബോധം തിരിച്ചു കിട്ടിയത്. വിവരമറിഞ്ഞ് ഞെട്ടിത്തെറിച്ച സതീശൻ ഓടിക്കിതച്ചക്കി, ക്ഷോഭം അടക്കി. മുഖത്ത് കൃത്രിമച്ചിരി ഫിറ്റ് ചെയ്ത് സതീശൻ സുധാകരന്റെ അടുത്തെത്തി. 11:05 വാർത്താസമ്മേളനം പറഞ്ഞിരുന്നത്? സതീശന്റെ ചോദ്യം. ഉത്തരമുട്ടി സുധാകരന്. അന്തം വിട്ട മറ്റ് നേതാക്കളും. ഇതിനിടെ സതീശൻ ഹൈക്കമാൻഡിനെ വിളിച്ച് രാജ്യഭീഷണി മുഴക്കിയെന്നും KC വേണുഗോപാൽ ഇടപെട്ട് അനുനയിപ്പിച്ചെന്നും അതല്ല വിരട്ടിയതാണെന്നുമൊക്കെ ചാനലുകളിൽ ഫ്ലാഷ് ന്യൂസ് പരന്നു. തങ്ങൾ ജ്യേഷ്ഠ അനുജന്മാരെ പോലെയാണെന്നും പിണക്കമില്ലെന്നും ഇരുവരും പത്രക്കാരോട് ആണയിട്ട് പറഞ്ഞു. അത് ഒരുമിച്ചായിരുന്നില്ലെന്ന് മാത്രം. തുടർന്നുള്ള സംവാദ പരിപാടിക്ക് നിൽക്കാതെ സുധാകരൻ സ്ഥലം കാലിയാക്കി. ഇതേ ചേട്ടനും അനിയനും മാസങ്ങൾക്ക് മുൻപ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം നടത്തിയ സ്നേഹപ്രകടനം മറക്കാനായിട്ടില്ല. നല്ല സഹോദരങ്ങൾ.